എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ കട്ട്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ടു ടു പാർട്സ് ഓഫ് 2 and 3 centimeters ലെങ്ത്. അതിൽ 4 സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പ്രൂവ് ദാറ്റ് ദ ടു സിമിലർ റൈറ്റ് ട്രയാങ്കിൾസ് കട്ട് ബൈ ദ പെർപെൻഡിക്കുലർ ഹാവ് ദി സെയിം ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്ന് ചെയ്യുന്നത് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് വായിക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ മലയാള മീഡിയംകാർക്ക് വേണ്ടിയിട്ട് വായിക്കാം. ഒരു മട്ടത്രികോണത്തിൻ്റെ മട്ടമൂലയിൽ നിന്ന് കർണത്തിലേക്ക് വരയ്ക്കുന്ന ലംബം കർണത്തിനെ 2 centimeters 3 centimeters നീളങ്ങളുള്ള ഭാഗങ്ങളാക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലംബം മുറിച്ചുണ്ടാകുന്ന 2 ചെറിയ മട്ടത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണ് എന്ന് തെളിയിക്കുക. അപ്പോൾ ബാക്കി ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അത് നമുക്ക് ഓരോന്ന് ചെയ്ത് കഴിയുന്നതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. ഈ ട്രയാങ്കിളിൻ്റെ മട്ടമൂലയിൽ നിന്ന്, അതായത് ഈ 90 degrees വരുന്ന ആംഗിൾ, ഈ ഒരു കോർണറിൽ നിന്ന് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണത്തിലേക്ക് ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഒരു ലംബം വരച്ചിട്ടുണ്ട്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ കർണത്തിനെ 2 ഭാഗങ്ങളാക്കി അത് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ഭാഗം 2 centimeters ആണ്, അടുത്ത ഭാഗം 3 centimeters ആണ്. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ ഒരു ലംബം അല്ലെങ്കിൽ ഈ ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 2 triangles ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? 1, 2 അല്ലെ, 2 triangles ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിലെ ഈ കോണുകളെല്ലാം ഒരേ അളവുകളാണ്, അതായത് ഇതിലെ 2 കോണുകൾ തുല്യമാണ് എന്ന് നമുക്ക് തെളിയിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? കോണുകൾ തുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 triangles സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കോണുകളും തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഇതിലെ 3 കോണുകൾ തന്നെയാണ് ഈ 2 ട്രയാങ്കിളിലെയും 3 കോണുകൾ എന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ആംഗിളിൻ്റെയും അളവ് തന്നിട്ടില്ല. ആകെ ഒരു കാര്യമേ അറിയുള്ളൂ, അതായത് ഈ ആംഗിൾ 90 degrees ആണ്. ഓക്കെ, ഇതൊരു മട്ടത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മട്ടമൂലയിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ഒരു ലംബം വരയ്ക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആംഗിൾ 90 ആണ്. ഇത്രയും മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അറിയുള്ളൂ. പിന്നെ അറിയാവുന്നത് 2 sides ആണ്. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ കർണം 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 2 centimeters, ഈ ഒരു ലെങ്ത് 3 centimeters. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ 2 ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെങ്കിൽ തുല്യ കോണുകളാണ് എല്ലാത്തിനും എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ? ഇതിൽ നമുക്ക് ഇത് 90 ആണ് എന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഇത് 2 കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ 3 angles ആഡ് ചെയ്താൽ 180 വരും എന്നറിയാം. പക്ഷേ ഇത് 90 ആയതുകൊണ്ട് ഇത് എത്ര വീതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു വഴി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ആദ്യം പേര് കൊടുക്കാം അല്ലേ. അപ്പം ഈ ഒരു ട്രയാങ്കിളിന് ഞാൻ ABC എന്ന് പേര് കൊടുത്തു. ഇവിടെ ഈ ലംബം ഇവിടെ ഈ BC വന്ന് തട്ടുന്ന, അതായത് ഈ മുട്ടുന്ന ഈ ഒരു പോയിന്റിന് D എന്നും പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ BD എന്ന ലെങ്ത് 2 centimeters, DC 3 centimeters. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് ഇവിടെ ആംഗിൾസ് ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ആംഗിൾ X degrees ആണ് എന്നെടുത്തു. ഓക്കെ, അപ്പൊ ഈ ആംഗിളിന് പകരം ഈ ആംഗിൾ X degrees ആണെന്ന് എടുത്തൂടെ? എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ആംഗിൾ ആണ് ഇപ്പൊ ഞാൻ X degrees എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് X ആണ് എങ്കിൽ നമുക്ക് ഏത് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇവിടെ ഈ ഒരു ആംഗിൾ കണ്ടോ, ഇത് 90 degrees ആണ്. ഓക്കെ, അപ്പോൾ ഇത് 90 degrees ആണ്, ഇത് X degrees ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ 3 angles കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ. അപ്പൊ ആ 180 നിന്ന് 90 ഇവിടെ പോയി. ബാക്കി ഇത് 2 കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 90 വരും അല്ലേ. ആകെ 180 ആണ്, അതിൽ നിന്ന് 90 അവിടെ പോയി, ബാക്കി 90 ഉള്ളൂ. അപ്പൊ ഇത് 2 കൂടെ ആഡ് ചെയ്താൽ മാക്സിമം 90 വരാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഇത് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ആണ്. ഓക്കെ, അതിൽ ഇത് മാത്രം നമ്മൾ X ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും?
90 minus x degree. Means layo. Appa ee or angle 90 minus x degree ennu ezhudam. Clear aayile. Ini adhe pole thanne namukku ivide oru kaaryam nokkale. Ee or triangle consider cheythu nokku. Triangle BDA. ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാനെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ AD എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ആണ് അല്ലേ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും 90 ഡിഗ്രി അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് 90 ഡിഗ്രി ഈ ആംഗിളും എത്രയാണ് 90 ഡിഗ്രി അപ്പോൾ ഇവിടെ ഈ രണ്ട് ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 90 കിട്ടുന്നത് അതിൽ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ ADB ആണ് ഈ ട്രയാംഗിൾ ADB യിൽ ഇവിടെ 90 വരുന്നു ഇവിടെ x വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും അതായത് ആകെ നമുക്ക് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 വരണം അല്ലേ അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ 180 വരണം അതിൽ 90 ഇവിടെ പോയി ബാക്കി 90 ഉള്ളൂ ആ 90 യിൽ x ആണ് ഇതെങ്കിൽ ഇതെന്തായിരിക്കും 90 മൈനസ് x അല്ലേ അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് 90 മൈനസ് എക്സ് ഡിഗ്രി എന്ന് എഴുതാം ഡൗട്ട് ഇല്ലല്ലോ ഇതേപോലെ തന്നെ ഈ ഒരു ആംഗിൾ നോക്കുക അതായത് നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 90 വരുന്നത് അതിൽ ഈ ചെറിയ ഈ ഒരു ഭാഗം 90 മൈനസ് എക്സ് ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കും ആകെയുള്ളത് 90 ആണ് ഈ 90 ൽ നിന്ന് ഈ ചെറിയ ആംഗിളിനെ മൈനസ് ചെയ്യാൻ പോവാം ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ഡിഗ്രി അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ കൊടുക്കണം കാരണം 90 മൈനസ് എക്സ് രണ്ട് ടേംസ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ 90 മൈനസ് എക്സ് ആണ് നമ്മൾ മൈനസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ വരും 90 മൈനസ് വെച്ചിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അപ്പോൾ മൈനസ് 90 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് 90 മൈനസ് 90 എന്ന് പറയുമ്പോൾ സീറോ ആയി പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ x അപ്പോ ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടി x ഡിഗ്രി ഇപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ ഇങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഇനി ഇതേപോലെ തന്നെ ചിന്തിക്കണം എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ആദ്യം ഈ ABC കൺസിഡർ ചെയ്യുന്നതിന് പകരം ഈ ചെറിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം എങ്ങനെ ചെയ്താലും ആൻസർ ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം അപ്പോ നമുക്ക് ഈ മൂന്ന് ആംഗിൾസും രണ്ട് ട്രയാംഗിൾസിലെയും എല്ലാ ആംഗിൾസും നമുക്കിപ്പോ കിട്ടി ഇനി ഏതൊക്കെയാണ് ഈ ആംഗിൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ട്രയാംഗിൾസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ADB ADC ഓക്കെ അപ്പോൾ ഈ രണ്ട് ട്രയാംഗിൾസിലെയും ഓരോ ആംഗിൾസ് നോക്കി ഇവിടെ ഒരു എക്സ് ഡിഗ്രി ഉണ്ട് ഇവിടെയും എക്സ് ഡിഗ്രി ഉണ്ട് ഇവിടെ 90 മൈനസ് എക്സ് ഡിഗ്രി ആണ് ഇവിടെ ഒരു ആംഗിൾ 90 മൈനസ് എക്സ് ഡിഗ്രി ആണ് ഇവിടെ ഒരു 90 ഡിഗ്രി ഇവിടെ ഒരു 90 ഡിഗ്രി ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ മൂന്ന് ആംഗിൾസും അതായത് തുല്യമായ കോണുകൾ തന്നെയാണ് ഈ രണ്ട് ത്രികോണങ്ങൾക്കും വരുന്നത് അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ് സിമിലർ ട്രയാംഗിൾസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം രണ്ട് ട്രയാംഗിൾസ് ADB ADC അപ്പോൾ ഇതിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് അപ്പോൾ എക്സ് ഡിഗ്രി വരുന്നത് ഏതൊക്കെ ആംഗിൾസ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോളൂ ഇവിടെ ഈ ഒരു ആംഗിൾ ABD എന്ന ആംഗിൾ ആംഗിൾ ABD അല്ലെങ്കിൽ ആംഗിൾ B എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ ഈ ABD തുല്യമായിട്ട് രണ്ടാമത്തെ ത്രികോണത്തിൽ വരുന്ന ആംഗിൾ ഏതാണ് എക്സ് ഡിഗ്രി വരുന്നത് DAC അല്ലെ അല്ലെങ്കിൽ CAD രണ്ടായാലും കുഴപ്പമില്ല CAD എത്രയാ വരുന്നത് എക്സ് ഡിഗ്രി അപ്പൊ ഈ രണ്ട് ആംഗിളും എന്തായി എക്സ് ഡിഗ്രി വീതമായി ഇനി ഇതേപോലെ അടുത്ത ആംഗിൾ നമുക്ക് എഴുതാം അല്ലെ ഏത് ആംഗിൾ ഏത് നമുക്കിവിടെ BAD ആംഗിൾ BAD ഈക്വൽ ടു ഇതിന് തുല്യമായിട്ടുള്ള ആംഗിൾ ഇതാണ് അല്ലേ ആംഗിൾ സി എന്ന് എഴുതാം അല്ലെങ്കിൽ ആംഗിൾ ACD എന്ന് എഴുതാം ആംഗിൾ ACD ഈക്വൽ ടു 90 മൈനസ് എക്സ് ഡിഗ്രി ക്ലിയർ ആണല്ലോ ഇനി ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ADC ഈക്വൽ ടു 90 ഡിഗ്രി അപ്പോൾ ഈ ആംഗിൾസ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി നമ്മളോട് ആദ്യം പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിൽ രണ്ടാമത്തെ സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ടേക്കിംഗ് ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ആസ് എച്ച് പ്രൂവ് ദാറ്റ് h/2 ഈക്വൽ ടു 3/h അതായത് ലംബത്തിൻ്റെ ഉയരം h എന്നെടുത്താൽ h/2 3 ഈക്വൽ ടു 3/h എന്ന് തെളിയിക്കുക ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് തെളിയിച്ചത് ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ കോണളവുകളാണ് എന്ന് തെളിയിച്ചു
ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ലംബത്തിന്റെ ഈ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എച്ച് ആണ് എന്ന് എടുക്കുക. ഇത് എച്ച് ആണ് എന്ന് എടുത്തിട്ട് നമ്മളോട് എന്താ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്, എച്ച് ബൈ ടു, എച്ച് ബൈ ടു ഈക്വൽ ടു 3/h എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ട് അല്ലെ, രണ്ട് ത്രികോണങ്ങൾ സിമിലർ ട്രയാങ്കിൾസ് ആണ് എങ്കിൽ, അതായത് അവ സദൃശ്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ അവയുടെ നീളങ്ങൾ എന്തായിരിക്കും, ഒരേ അംശബന്ധത്തിലായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ മൂന്ന് ആംഗിൾസ്, അതായത് രണ്ട് ട്രയാങ്കിൾസിന്റെയും മൂന്ന് ആംഗിൾസ് വീതം നമുക്കിപ്പോ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം നോക്കണം. അപ്പൊ ഇവിടെ പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എച്ച് ബൈ ടു ഈക്വൽ ടു 3/h എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ഒന്നാമത്തെ ട്രയാങ്കിൾ ആയിട്ടും ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ ആയിട്ടും എടുത്തു. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് റേഷ്യോ കാണുന്നത്, അതായത് 1:2, ഒന്നാമത്തെ ട്രയാങ്കിളും രണ്ടാമത്തെ ട്രയാങ്കിൾ തമ്മിലുള്ള റേഷ്യോ കാണാം, തിരിച്ചും കാണാം അല്ലെ. അപ്പൊ ഏത് റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. അതായത് ഏത് ട്രയാങ്കിളിനെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്, ഒന്നാമത്തായി നമ്മൾ എടുക്കേണ്ടത് ആരെയാണ്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ അംശത്തില് അല്ലെങ്കിൽ അതിന്റെ ന്യൂമറേറ്ററിൽ വരുന്ന സംഖ്യകൾ നോക്കി, എച്ചും 3 ആണ്. ഈ എച്ച് എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിനും കോമൺ സൈഡ് ആണ് അല്ലെ, രണ്ട് ട്രയാങ്കിളുടെയും പൊതുവായ വശമാണ് എച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഈ 3 എന്ന് പറയുന്നത് ഏത് ട്രയാങ്കിളിലാണ് ഉള്ളത്, സെക്കൻഡ് ട്രയാങ്കിളിലാണ്. അപ്പൊ നമുക്ക് സമയം ഒരുപാട് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്, ഏതാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് വേസ്റ്റ് ചെയ്യരുത്. അപ്പോ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ, ഈ 3 എന്ന സൈഡാണ് ഇവിടെ ന്യൂമറേറ്ററിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ട്രയാങ്കിളിനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ട്രയാങ്കിളിനെ ആദ്യം കൺസിഡർ ചെയ്യാണ്. ഏതാണ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ ADC, അതേപോലെ ട്രയാങ്കിൾ ADB, ട്രയാങ്കിൾ ADB. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന വശങ്ങളായിട്ട് എഴുതി നോക്കാം. ഏതൊക്കെയാണ് ആംഗിൾസ് വരുന്നത്, ഇവിടെ നമുക്ക് എക്സിന് ഓപ്പോസിറ്റ് വരുന്ന വശം, ഇവിടെ നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ആണല്ലോ ആദ്യം എടുക്കുന്നത്. അപ്പൊ ഇതിൽ എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്, 3 cm ആണ്. അപ്പൊ നമ്മളിവിടെ എക്സ് ഡിഗ്രി ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ADC എക്സിന് ഓപ്പോസിറ്റ് വരുന്ന വശം 3 cm ആണ്. ദെൻ ADB സംബന്ധിച്ച് എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് എച്ച് ആണ്. ഓക്കെ, എച്ച് എന്നെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആംഗിൾ ഏതാണ്, 90-X ആണ് അടുത്ത ആംഗിൾ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ തന്നെ പിന്നെ ഇപ്പോഴും കണ്ടിന്യൂസ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അത് ഉറപ്പ് വരുത്തണം കേട്ടോ. നമ്മൾ ഇത് തന്നെയാണ് ആദ്യം എടുക്കുന്നതെന്നുള്ളത്, മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. അപ്പൊ സെക്കൻഡ് ട്രയാങ്കിൾ വരുന്നു, 90-X ഏതാ, ഈ ഒരു ആംഗിൾ ആണ്. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന വശം എച്ച് ആണ്. ഇനി രണ്ടാമത് കൺസിഡർ ചെയ്ത് ഇതാണ്. അപ്പൊ ഇതിൽ 90-X ആംഗിൾ ഇതാണ്, അതിന് ഓപ്പോസിറ്റ് വരുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ എടുത്താൽ മതി, കാരണം ഇതിനെ ഇതിന്റെ സൈഡിനെ കുറിച്ച് നമ്മൾ ഇതിൽ പറയുന്നില്ല അല്ലെ. നമുക്ക് ആകെ ഇത്രയാണ് പ്രൂവ് ചെയ്യേണ്ടതുള്ളൂ. സോ നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പെയർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് റേഷ്യോ അല്ലെങ്കിൽ ബൈ വെച്ചിട്ട് എഴുതാൻ പറ്റും അല്ലെ. എങ്ങനെ എഴുതാൻ പറ്റും, 3/h ഇതാണ് ഒരു പെയർ. അപ്പൊ ഇതിനെ നമുക്ക് 3/h എന്ന് പറയാം. ഇവിടെ എച്ച് ബൈ ടു അല്ലെ, അപ്പൊ ഇവിടെ നമുക്ക് ഈക്വൽ ടു എച്ച് ബൈ ടു അല്ലെ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയെന്നല്ലേ ഉള്ളൂ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് ബൈ ടു ഈക്വൽ ടു 3/h. അപ്പൊ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. അതില് തേർഡ് സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, കാൽക്കുലേറ്റ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ, വലിയ മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങൾ കണക്കാക്കുക. അപ്പോൾ ഇവിടെ വലിയ മട്ട ത്രികോണം എന്ന് പറയുന്നത് ഏതാണ്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ ABC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രയാങ്കിളിനെയാണ് വലിയ മട്ട ത്രികോണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ലംബവശങ്ങൾ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം ഈ ഒരു ആംഗിൾ 90 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 90 നിന്നാണ് അതിന്റെ ഹൈപ്പോട്ടന്യൂസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ BC എന്നുള്ളത് ഇതിലെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഇത് രണ്ടും ആണ് എന്ത്, ലംബവശങ്ങൾ. മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ രണ്ട് സൈഡ്സ് ABയും ACയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതില് ഈ ഒരു സൈഡ് എച്ച് ആണെന്ന് എടുത്തിട്ടുണ്ട്, ഈ ഒരു സൈഡ് എത്രയാണെന്ന് പറയേണ്ടത്
2 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ 3 cm ആണ് പിന്നെ നമുക്ക് അറിയാവുന്ന ഈ സൈഡ് h ആണ് ഇത്രേ കാര്യങ്ങളേ നമുക്ക് അറിയുള്ളൂ കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് സൈഡ്സ് ആണ് പക്ഷേ തൊട്ടു മുൻപ് നമ്മൾ ചെയ്തത് എന്താണ് പ്രൂവ് ചെയ്തത് എന്താണ് h by 2 equal to 3/h എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സബ് ഡിവിഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ സബ് ഡിവിഷൻസ് ഒരു കാരണവശാലും നിങ്ങൾ ഓർഡർ തെറ്റിച്ച് ചെയ്യരുത് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സബ് ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സബ് ഡിവിഷൻ തന്നെ ചെയ്യണം കാരണം അതിൻ്റെ റിസൾട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരിക ഇതും അങ്ങനെ തന്നെയാണ് ഇവിടെ നമുക്ക് നോക്കൂ h/2 = 3/h നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും h into h h square ഈക്വൽ ടു 2 into 3 6 അപ്പൊ h എത്രയായിരിക്കും √6 ആയിരിക്കും h എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു ഹൈറ്റ് ആണ് അല്ലെ ഇത് √6 ആണ് എന്ന് നമുക്ക് കിട്ടി അപ്പൊ ഇവിടെ h എന്നുള്ള അടുത്ത് ഞാൻ √6 എന്ന് കൊടുക്കാണ് കേട്ടോ ഇവിടെ √6 ആണ് എന്ന് കിട്ടി ഓക്കെ അപ്പൊ ഈ രണ്ട് മട്ട ത്രികോണങ്ങളെ ഇനി നോക്കിക്കഴിഞ്ഞാല് രണ്ട് സൈഡ്സ് അറിയാല്ലേ രണ്ട് സൈഡ്സ് വീതം അതായത് ഇതിന്റെ ലംബവശങ്ങൾ നമുക്ക് അറിയാം ഹൈപ്പോട്ടിന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ നമുക്ക് നോക്കാം ഇതില് ഇവിടെ BD എന്ന ലംബവശം 2 cm ആണ് അതുപോലെ AD എന്ന ലംബവശം √6 cm ആണ് പൈതഗോറസ് തിയറം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക അതായത് ABയുടെ സ്ക്വയർ എന്ന് പറയുന്നത് BD² + AD² ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ AB² = BD² + AD² ഓക്കെ ഇനി നമുക്ക് AB² BD² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 4 ആണ് ദെൻ പ്ലസ് AD എന്ന് പറയുന്നത് എത്രയാണ് √6 ആണ് അപ്പൊ √6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര √6 × √6 അതായത് 6 ഓക്കെ അപ്പൊ ഇവിടെ 6 കിട്ടി ഇവിടെ നമുക്ക് ടോട്ടൽ 10 കിട്ടി AB സ്ക്വയർ ആണ് 10 കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ AB എത്രയാ √10 cm ആണ് AB നീളം ഇവിടെ √10 cm അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ പകുതി ഭാഗം കിട്ടി ഈ വലിയ മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ലംബവശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ AB യും AC യും AB നമുക്ക് √10 cm എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് കാണണം AC കാണണം അല്ലേ അപ്പൊ AC എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് കാണാലോ ഈ സെക്കൻഡ് ട്രയാങ്കിൾ ഒരു വശം അതായത് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 3 cm ആണ് അതായത് AC² = DC² + AD² DC എത്രയാണ് 3² അല്ലെ 3 ആണ് 3² + AD എന്ന് പറയുന്നത് √6² ഇവിടെ 9 + √6² എടുക്കുമ്പോൾ 6 ആയിരിക്കും ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 15 അപ്പോൾ AC എത്രയായിരിക്കും AC² ആണ് 15 കിട്ടിയിട്ടുള്ളത് AC എന്നുള്ളത് √15 cm അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള രണ്ട് ലംബവശങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു അതില് 4th സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പ്രൂവ് ദാറ്റ് ഇഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഇൻ ടു പാർട്സ് ഓഫ് ലെങ്ത് A and B ആൻഡ് ഇഫ് ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഈസ് h ദെൻ പ്രൂവ് ദാറ്റ് h² = AB അതായത് ഒരു മട്ട ത്രികോണത്തിന്റെ മട്ടമൂലയിൽ നിന്ന് കർണത്തിലേക്ക് വരയ്ക്കുന്ന ലംബത്തിന്റെ നീളം h എന്നും അത് കർണത്തെ മുറിക്കുന്ന ഭാഗങ്ങളുടെ നീളം AB എന്നും എടുത്താൽ h² = AB എന്ന് തെളിയിക്കുക ഓക്കെ അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത് ആദ്യം നമുക്ക് തന്ന ചിത്രം തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഹൈറ്റ് നമ്മൾ നേരത്തെ അതിന്റെ വാല്യൂ എത്രയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് h എന്ന് തന്നെ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു AD എന്ന ഈ പെർപെൻഡിക്കുലറിന്റെ ഈ ലംബത്തിന്റെ നീളം h ആണെന്ന് എടുത്തു അതുപോലെ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ കർണത്തെ ഇത് രണ്ട് ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നു നമുക്ക് ആദ്യം 2, 3 എന്ന് തന്നെടുത്ത് ഇവിടെ A യും B യും ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് h² = AB എന്ന് പ്രൂവ് ചെയ്യണം സോ നമ്മൾ എന്ത് ചെയ്യും അതായത് ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ ഇതായിട്ട് എടുക്കുന്നു ദെൻ ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ ആയിട്ട് എടുക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം
ഇവിടെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എക്സ് എന്ന ആംഗിളിനെ എടുത്തു. അപ്പൊ ആദ്യത്തെ ട്രയാംഗിൾ നമ്മൾ എ ഡി സി ആയിട്ടും രണ്ടാമത്തെ ട്രയാംഗിൾ എ ഡി ബി ആയിട്ടും ആണ് എടുക്കുന്നത്. അപ്പൊ എക്സിന് എക്സ് ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഈ ഒന്നാമത്തെ ട്രയാംഗിളിനെ സംബന്ധിച്ച് ഏതാണ്? ബി ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബി എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ ട്രയാംഗിളിൽ ഏതാ വരുന്നത്? എച്ച് ആണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ എച്ച് എന്ന് എഴുതി. ഇനി 90-x ഡിഗ്രി ആംഗിൾ എടുക്കുമ്പോൾ ഇവിടെ 90-xന് ഓപ്പോസിറ്റ് വരുന്നത് എച്ച് ആണ്. സോ ഇവിടെ നമ്മൾ എച്ച് എന്ന് കൊടുത്തു. ഇവിടെ 90-xന് ഓപ്പോസിറ്റ് വരുന്നത് എ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ റേഷ്യോയുടെ ഫോമിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡഡ് ബൈ എന്ന ഫോമിലേക്ക് മാറ്റാം. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ പെയർ ആക്കുമ്പോൾ എങ്ങനെയാണ്? ബിയും എച്ചും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ബി ബൈ എച്ച് എന്ന് എഴുതാം. ഓക്കെ, ബി ബൈ എച്ച്. ദെൻ ഇവിടെ നമുക്ക് എച്ച് ബൈ എ എന്ന് എഴുതാം. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലെ? ബി ബൈ എച്ച് ഈക്വൽ ടു എച്ച് ബൈ എ. ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ എച്ച് ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് സ്ക്വയർ ആണ്. ഈക്വൽ ടു എ ഇൻറ്റു ബി. ബി ഇൻറ്റു എ എന്ന് പറയുന്നത് എ ബി തന്നെയാണ് അല്ലെ? അപ്പൊ ഇവിടെ എ ബി എന്ന് കിട്ടി. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ നാല് സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.